അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ വെടിവെക്കുമെന്നാണ് തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കുത്തനാച്ചിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളതെന്നാണ് നിഗമനം. വിവരങ്ങളുമായി കമ്പത്ത് നിന്ന് ബിനിലാണ് ചേരുന്നത്. ബിനിൽ, ഇപ്പോൾ അരിക്കൊമ്പൻ എവിടെയാണുള്ളത്? വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും എന്നാണോ തമിഴ്നാട് വനംവകുപ്പിന്റെ ഒരു വിലയിരുത്തൽ? അതുകൊണ്ടാണോ ഇപ്പോൾ ഈ ദൗത്യ സംഘവും കുങ്കിയാനകളും ഒന്നും മടങ്ങാതെ കമ്പത്ത് തന്നെ തുടരുന്നത്? അരിക്കൊമ്പരായി തിരച്ചിൽ നടത്തുന്ന ഷൺമുഖ നദിയുടെ കരയിലുള്ള ഡാമിൻ്റെ പരിസരത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ആ മല. ആ മലയുടെ മറുഭാഗത്താണ് ചെറിയൊരു ഡാം ഉള്ളത്. 36 അടി ഹൈറ്റിലുള്ള ഒരു ചെറിയ ഡാമാണ് അവിടെയുള്ളത്. ഈ ഷൺമുഖ നദിയുടെ കരയിൽ ഈ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ആ ഡാം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ താഴെ കാണുന്നതൊക്കെ കൃഷിയിടങ്ങളാണ്. ഈ ഡാമിൻ്റെ ഒരു ഭാഗത്താണ് അരിക്കൊമ്പനെ കണ്ടതായുള്ള ഒരു വിവരമുള്ളത്. അങ്ങോട്ടേക്കാണ് തമിഴ്നാടിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നത്. അല്പം മുമ്പ് റവന്യൂ ഉദ്യോഗസ്ഥർ പോയി അവർ മടങ്ങിയെത്തിയിട്ടുണ്ട്. അരിക്കൊമ്പനെ ആ ഭാഗത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ കാട്ടിൽ തന്നെ തുടരുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് കൂതനാച്ചി റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ഷൺമുഖ നദിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമൊക്കെ കൂതനാച്ചിയിൽ ആദ്യം ആനയെ കണ്ട സ്ഥലം അത് ആനക്കസം എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ്. അവിടെ നേരിട്ട് തമിഴ്നാട് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അരിക്കൊമ്പനെ കണ്ടിരുന്നു. അവിടെ നിന്ന് പിന്നീട് ഈ മലയുടെ മറുഭാഗത്തുകൂടി നടന്ന് അരിക്കൊമ്പൻ ഈ ഡാമിൻ്റെ പരിസരത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്താണ് പ്രധാനമായും ഈ തെരച്ചിലൊക്കെ തന്നെ നടക്കുന്നത്. VHF ആൻറ്റണികളൊക്കെ എത്തിച്ച് ആ ഭാഗത്ത് അരിക്കൊമ്പനുണ്ടോ, അരിക്കൊമ്പൻ്റെ സാന്നിധ്യമോടെ ഉറപ്പിക്കാൻ കഴിയുമോ എന്നത് തന്നെയാണ് നോക്കുന്നത്. ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് മേഘമല കടുവ സങ്കേതത്തിൻ്റെ ഭാഗമായ മലനിരകളാണ്. അങ്ങോട്ടേക്ക് ആന കയറിപ്പോകാനുള്ള സാധ്യതയേറെയാണ്. ആനയെ അങ്ങോട്ടേക്ക് കയറ്റിവിടാൻ തന്നെയാണ് തമിഴ്നാട് വനംവകുപ്പ് എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മേഘമല കടുവ സങ്കേതത്തിലേക്ക് ആന കയറിപ്പോയാൽ കമ്പം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭീതി പൂർണ്ണമായും ഒഴിയും. അതുകൊണ്ട് ആനയെ മേഘമല കയറ്റിവിടുക, അതിനുള്ളൊരു നീക്കം തന്നെയാണ് പ്രധാനമായും തമിഴ്നാട് വനംവകുപ്പ് നടത്തുന്നത്. അല്ലാത്ത പക്ഷം മറുദിശയിലേക്ക് ആന ഇറങ്ങി വരികയാണ്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരികയാണ് എങ്കിൽ മാത്രമായിരിക്കും അവരൊരു ദൗത്യത്തിനുള്ള നടപടികളിലേക്ക് പോവുക. പക്ഷേ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി തമിഴ്നാടിൻ്റെ ദൗത്യ സംഘം ഇപ്പോൾ കമ്പത്ത് തന്നെ തുടരുകയാണ്. വെറ്റിനറി ഡോക്ടർമാർ, വനംവകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ദൗത്യ സംഘം, 3 കുങ്കിയാനകൾ, അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളുമായി വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പ് കമ്പത്ത് തന്നെ തുടരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മേഘമലയ്ക്ക് തൊട്ട് താഴെയുള്ള മലനിര. ആ മലനിരയുടെ മറുഭാഗത്താണ് അരിക്കൊമ്പൻ ഉള്ളത്. ആ മറുകരയിലൂടെ നടന്ന് അരിക്കൊമ്പൻ നേരെ ഈ ഷൺമുഖ നദിയുടെ ഡാം പരിസരത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ അവിടെ തമിഴ്നാട് വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തെല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വാഴത്തോട്ടവും മുന്തിരിത്തോട്ടവും ഒക്കെയാണ്. അതുപോലെ തന്നെ തെങ്ങ് കൃഷിയും ഒക്കെയാണ് ഈ ഭാഗം എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൗത്യ സംഘം ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുന്നത്.